Hi guys, good morning. Welcome to our new vlog. Welcome to a brand new, very happy day. Inna oru difference undu. Aarka vyathyasam arinja Jeffrey? Priya Mohan. Kodeeshwari aaya Priya Mohan aanu. Enna Kodeeshwari? Ah, Maldives edutha. Ah, kaadu edutha onnu vecha. Adinte chalavinaanu innu vandirikkunne. Naan Maldives likku poyalo naadu. Aalikka. Exhibition. Oru maasathekku. Oh, athra venda. Aa exhibitionne sheena onnu theerkkan. Adu varthu koodi poi. അതെ എക്സിബിഷൻ പക്ഷെ ഗ്രാൻഡ് സക്സസ്. എത്ര നന്ദി പറഞ്ഞാലും തീരുന്നില്ല. നമ്മുടെ സ്പോൺസേഴ്സ് ആണെങ്കിലും ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആണെങ്കിലും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ആ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അവിടെ തന്നെ എല്ലാരും പറയും ഓ PhD ഭയങ്കര ജാടേ ചുമ്മാ പറഞ്ഞു. ഇപ്പൊ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. ദില്ലാണ് അതെ. അപ്പൊ ഈ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എക്സിബിഷൻ കഴിഞ്ഞിട്ടും ഒരുപാട് നമ്മുടെ ബ്രാൻഡ്സിന് എല്ലാവർക്കും ഓൺലൈൻ ഓർഡേഴ്സ് ഒരുപാട് ഇപ്പോഴും കിട്ടുന്നുണ്ട്. എൻക്വയറീസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഇവർ എക്സിബിഷൻ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ചെരുപ്പ് പോരാന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണ് ചെരുപ്പൊക്കെ എന്ന്. പക്ഷെ ഇത്രയും 3 ദിവസം കണ്ടിന്യൂസ്ലി ഒരു 8, 10, 12 മണിക്കൂർ നിൽക്കുമ്പോൾ നമുക്കത് പേഴ്സണലി മനസ്സിലായി. ആൻഡ് ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് കേരളത്തിൽ ഇപ്പൊ കിട്ടുന്നതിലെ ഏറ്റവും ബെസ്റ്റും നടന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ് ചെരുപ്പ് വാങ്ങാമെന്ന്. അപ്പൊ അന്തുവിനും വേണമെന്ന് പറഞ്ഞു, അന്തുവിന്റെ അച്ഛനും വേണമെന്ന് പറഞ്ഞു. സോ എല്ലാവരും കൂടെ ഇതൊരു ചെരുപ്പ് പർച്ചേസിംഗ് വ്ലോഗ് ആണ്. പക്ഷെ അതൊരു 1.5 ചെരുപ്പായിരിക്കും. അതിനു മുമ്പ് ഭയങ്കര വിശപ്പ് എനിക്കല്ല ജഫറിന്. പിന്നെ കുഴപ്പമില്ല, ട്രീറ്റ് ആയത് കാരണം കണ്ടു. നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ അല്ല, 2 മെനു കാർഡ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളിത് നോക്ക്, ഞാനൊന്ന് കൊല്ലും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോ ആണ് അത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടാവും. 3 ദിവസം എക്സിബിഷൻ, 3 ദിവസം എക്സിബിഷൻ, 3 ദിവസം ട്രീറ്റ്. 3 ദിവസം എക്സിബിഷന്റെ 3 ദിവസം ട്രീറ്റ്. അന്തുനൊന്നും ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഫാൻ മീറ്റപ്പ്. അതെ, അന്തുനൊക്കെ റോഡിൽ പിടിച്ചു നിർത്തുവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, ബ്ലൂംസ്ബെറിയിലെ കോണ്ടിനെന്റൽ ഫുഡിൽ ലുലു വന്നു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ബ്ലൂംസ്ബെറി ആണ്. പക്ഷെ ജെഫറിന് പറ്റിയ ഒന്നും കിട്ടില്ല, ഭയങ്കര വിഷമത്തിലിരിക്കുക. കോണ്ടിനെന്റൽ മാൻ അല്ല. എനിക്കും അതാ മുഖത്തൊരു സങ്കടം. ഞാൻ ഷേക്ക് കുടിക്കുന്നത് വാശി തീർക്കാനാണോ? വാശി തീർക്കാനാ. ആ വേണമെങ്കിൽ അത് ചെയ്യാം കേട്ടാ. നമ്മളെ ഏറ്റവും ആദ്യം എന്തായിരുന്നു ചെയ്തോണ്ട്? അതെ, അടിയിൽ വാങ്ങിയിട്ട് മേളിൽ. അടിയിൽ നിന്ന് നമ്മള് മറ്റേ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് മേളിൽ പോയിരുന്നു കഴിക്കും. പക്ഷെ ഇപ്പൊ സമ്മതിക്കുമോ? അവനെ സമ്മതിക്കാത്ത കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെയിൻ സംഭവം എന്താ പറയുക, പക്ക ഇന്തോനേഷ്യയിൽ കിട്ടുന്ന പോലത്തെ ഒരു ഫ്ലേവർ ഉള്ള സംഭവമാണ് നാസി ഗോരങ്. സീ ഫുഡ് ഇഷ്ടമാണെങ്കിൽ സീ ഫുഡ് ഫ്രൈഡ് റൈസ്, ഇത് പ്രോൺ ക്രാക്കേഴ്സ്, എഗ്ഗ്, പീനട്ട് സോസ്, ചിക്കൻ. ഐ ലവ് ദ ഡിഷ്. ഇത് ഫുൾ കോമ്പിനേഷൻ, ഇതിന് ഒന്നും എടുക്കാൻ പറ്റില്ല. അത് വേണം എനിക്ക്, ചിക്കനും വേണം, എഗ്ഗും വേണം, പ്രോൺസും വേണം. ഇത് ചിക്കനാ, സീ ഫുഡ് മാത്രം. റൈസ് ഫുൾ സീ ഫുഡാ, കഴിക്കില്ല. എന്നിട്ട് ഇന്നലെ അല്ല, ഇന്നലെ പോയിട്ട് ഒരു മീൻ തലക്കറി മൊത്തം കഴിച്ചു. ഇന്ന് വീക്ക് ഡേ ആണ്, മൺഡേ ആണ്, നട്ടുച്ചയാണ്, എന്നിട്ടും തിരക്കുണ്ട. ലുലുവിൽ എപ്പോഴും തിരക്കാം. ഇതാണ് ഒരു നല്ല സാധനം തുടങ്ങി എപ്പോഴും ആൾക്കാർ കാണുന്നു പറയുന്നതിൽ ഒരു ഉത്തരം. ഒരു മദാമയൊക്കെ ഫുൾ സ്കേറ്റിംഗ് ആണ്. അയ്യോ, വീടും അവര് വീടേ പറഞ്ഞതും അവര് വീടും. പക്ഷെ സംഭവം അല്ലേ ലുലു, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത് ഡിസേർട്ട് കഴിക്കാം. അപ്പൊ ഇത് കഴിച്ചിട്ട് ഒരു പ്രിയയുടെ കാർഡ് തന്നില്ല, നമുക്ക് ഹയാത്തി പിടിക്കാം. മേരിയാനോ നോക്കാലോ, എടുക്കുമോ? ഭാര്യ എത്ര, ഭാര്യനെ എത്ര അറിയാം നമുക്ക് നോക്കാലോ. ഈ വഴി വരുവാണെങ്കിൽ വേരിയൻ എടുത്തിരിക്കുന്നു. എന്താ എന്താ പറഞ്ഞ, ഞങ്ങള് പറഞ്ഞു ഭാര്യക്ക്, ഭാര്യന് ഭർത്താവിന് കറക്റ്റ് അറിയാമെങ്കിൽ അന്ന് പറഞ്ഞു ഇതേ അവിടെ വരുമ്പോ കുൽഫീം പറഞ്ഞോണ്ടായിരിക്കും വരുന്നത്. അറിയാം, എന്നാ പോയി വാങ്ങിട്ടോ. എന്താ വേണ്ടേ, ഫലൂടെയാ, ജ്യൂസ് മതിയോ?
ഇത് ഐസ്ക്രീം മാറി ഞാൻ ആ ചോക്ലേറ്റ് സോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കാം. വേണോ? എടുത്താ അതൊരു ഹാർഡ് ഇഷ്ടമല്ല. അത് സോസ് മാത്രം കഴിക്കാം. തരാനല്ല, കാണാനാ. ഹാർഡ് ചോക്ലേറ്റും നട്സും ചോക്ലേറ്റ് സോസും നല്ലതായിരിക്കും. നല്ല ടേസ്റ്റാ. നമുക്ക് ബാംഗ്ലൂർ വരെ പോവാൻ പറ്റില്ലല്ലോ കോർണർ ഹൗസ് കഴിക്കാൻ. പോവോ? ഈ ആഴ്ച പോവോ? എന്നാ ഓക്കെ. കോർണർ ഹൗസ് കഴിക്കാൻ ലുല്ലു കണ്ട വേദുവിനെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പോവാണ്. വേദു അവിടെ സേഫ് ആയിരിക്കും കേട്ടോ. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബിലോ 3 ഇയേഴ്സ് ആണെങ്കിൽ ഇവിടെ വിട്ടാ സേഫ്. നമുക്ക് സൗകര്യമായിട്ട് ഷോപ്പ് ചെയ്യാം. 1 മണിക്കൂറിന് 236 rupees ആണ്. നല്ല പ്ലേ ആയിരുന്നു, പ്ലേ ഏരിയയാണ്. പണ്ട് ചെറുതായിരുന്നു, ഇപ്പൊ അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. ലുല്ലുല് കുറച്ചു കാലമായിട്ട് ഒരുപാട് ഹൈ എൻഡ് ബ്രാൻഡ് ഉണ്ട്. അർമാണി എക്സ്ചേഞ്ച്, ടോമി ഹിൽഫിഗർ പണ്ടേ ഉണ്ടായിരുന്നു, അർമാണി എക്സ്ചേഞ്ച്, കാൽവിൻ ക്ലീൻ ജീൻസ്, കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മാർക്ക് ആൻഡ് സ്പെൻസേഴ്സ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇട്ടായിരുന്നു. നമ്മൾ എറണാകുളം എനിക്കൊന്ന് ഇവിടെ സാറയും ഇവിടെ വരാനുണ്ട്. അച്ഛനും ജെഫ്രി നിൽക്കുന്നുണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട്. സാറയും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ്. പിന്നെ മറ്റേ ലൂയി വിറ്റോണും ആ സൂപ്പർ ഡ്രൈയും തുടങ്ങുന്നുണ്ട്. അമ്പോ ആ എന്താണ്? അതെ, തുടക്കം തന്നെ ആശാനൊന്നും വാങ്ങുന്നില്ല. കാരണം ഈ ദൂർത്തടിയൻ, ഈ ദൂർത്തടിയൻ 16,000 രൂപയുടെ 13,000 16,000 എന്താണെങ്കിലും ഒരു ഷൂസ് തായ്ലൻഡിൽ നിന്ന് എടുത്തു. ഇതല്ല, ആ ഷൂസിന്റെ സൈസ് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടി ഞാൻ അടുത്ത തായ്ലൻഡിൽ രണ്ടുപേരും കൂടെ എടുക്കാൻ പോയത്. പക്ഷെ എനിക്ക് സൈസ് ഉണ്ട്, എനിക്ക് വേണ്ട കളർ കിട്ടിയില്ല. എന്നിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ എടുത്തു. എന്നിട്ട് എങ്ങനെയുണ്ട് സംഭവം? അല്ലെ, ഇതാണ് എന്റെ. പക്ഷെ ഇതിന്റെ ഇത് ബെർക്കിൻസ്റ്റോക്ക് എന്ന ബ്രാൻഡ് ആണ്. എന്റെ അഭിപ്രായത്തിൽ വേൾഡിലെ മോസ്റ്റ് കംഫർട്ടബിൾ സാൻഡിൽസ് ആണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ കുഴപ്പം ഇത് കുറച്ച് ഹാർഡാ. മഴയത്തൊക്കെ ഇടാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് മഴയത്ത് ഇടാൻ പറ്റില്ല. ഇതാണ് സംഭവം. ആ പാട് വരും, പാട് വരും. പക്ഷെ ഇതാണ് ഏറ്റവും കംഫർട്ടബിൾ സാൻഡിൽസ് ഇൻ ദ വേൾഡ് എന്ന് വരെ പറയുന്നത്. ഇത് നമ്മൾ കുറച്ചു കാലം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കാലിന്റെ ഷേപ്പ് എടുക്കും. ഇത് ആക്ച്വലി കോർക്കാണ്, തടിയുടെ കോർക്കില്ലേ, അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഷേപ്പ് ആവുന്നത്. ഇത് സാധാരണ ഷേപ്പ് ഒന്നും ആവില്ല. പക്ഷെ ഇത് ഇസ് ദ മോസ്റ്റ് കംഫർട്ടബിൾ സാൻഡിൽസ് ഇൻ ദ വേൾഡ്. ഇതില് വെളിയിലൊക്കെ നമുക്ക് ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാം. കാരണം ഇത് റിപ്പയർ ചെയ്യും, എല്ലാ കോബ്ലേഴ്സും ഇത് റിപ്പയർ ചെയ്യും. ഇവിടെ അത് ചെയ്യില്ലായിരിക്കും, പക്ഷെ എന്തായാലും ഒരു 7-8 വർഷം ഉപയോഗിക്കാം. ഇതുകൊണ്ട് 7 ടൈപ്പ് കാണുന്നുണ്ട്, 7 ഗുണങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ആദ്യത്തെ 2 ആഴ്ച വേനെടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരില്ലാന്ന്. കാരണം അത്രയും തിക്നെസ് ആണിത്, ഭയങ്കര സപ്പോർട്ടീവ് സംഭവം ഇത്. ബെർക്കിൻസ്റ്റോക്ക് ഇപ്പൊ പ്രിയ ഒരെണ്ണം വാങ്ങി തരുന്നതായിരിക്കും പുള്ളിക്ക്. ഇത് ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഇതാണ്, അത്യാവശ്യം നല്ലതാണ്. ഞമ്മടെ നമ്മളെ പോലെ നടക്കുന്നവർക്ക് വ്ളോഗ് ചെയ്യുമ്പോ അത് വെള്ളത്തിന് ഇതാണ് ബെസ്റ്റ്. എന്ത് ഒരു സ്മെല്ലും വരില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, ആർച്ച് സപ്പോർട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അടുത്ത് വരില്ല. ഷൂസും എല്ലാം ഉണ്ട്, നല്ല കിട്ടിലും കളക്ഷൻസ് ആണ്. ഇത് കണ്ടാ, ഇങ്ങനത്തെ ഷൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ നമ്മൾ പോകുന്ന കൂടുതൽ ചൂട് രാജ്യങ്ങളല്ല, എനിക്ക് ചെരുപ്പാണ് ഏറ്റവും ഇഷ്ടം. ഓൾ ദിസ് ലുക്ക് സോ ഫങ്കി, യു നോ, ദിസ് ലുക്ക്സ് വെരി ഫങ്കി. മെയ്ഡ് ഇൻ ജർമ്മനി ആണ്, ഇത് കൊള്ളാലോ. എനിക്ക് പക്ഷെ ചെരുപ്പാണ് വേണ്ടത്. ഷൂസിന് എല്ലാത്തിനും ഇങ്ങനത്തെ സോളുള്ള എടുത്താലാണ് ഏറ്റവും നല്ലത്. ഫോർ എക്സാമ്പിൾ ആ പ്ലാസ്റ്റിക് എല്ലാത്തിനും ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ലെതർ ആണെങ്കിലും സോളിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ഇവരുടെ ടെക്നോളജി, ഇതിന്റെ സോളും ഹീലും. പ്രിയയുടെ ഏതാ? 38 ആണ് സൈസ്. ഇതിനൊക്കെ സപ്പോർട്ട് ഉണ്ടോ? മഴയത്ത് നനഞ്ഞു കേടോ? കേടാവില്ല, പക്ഷെ വല്ലാതായിരിക്കും, നനയാൻ പാടില്ല. കുട്ടികൾക്കും കാലേ നല്ല സ്ട്രോങ് ആവും, ഇവരുടെ നല്ല സാധനവും കളേഴ്സ് ഒക്കെ കിട്ടുന്ന സാധനം കേട്ടോ. ഞാൻ പക്ഷെ എന്താണെന്നറിയോ, ട്രാവൽ ചെയ്യുമ്പോ ഇടാൻ എനിക്ക് നടക്കാൻ. വെരി നൈസ്. 20,000 കണ്ടുള്ളൂ. ഇറ്റ്സ് വേർത്ത് ഇറ്റ്.
കിടിലൻ സംഭവം ഉണ്ട്. എന്തോരം കളേഴ്സ് ആണ്, അല്ല എനിക്ക് അറിയില്ല, ചോദിച്ചു നോക്ക്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും എക്സ്പെൻസീവ് സാൻഡിൽസ് ആണ്. സാൻഡിൽസ് അത്ര, അഡിഡാസ് ഒക്കെ ആണെങ്കിൽ 3,000-4,000 ഒക്കെ ഉള്ളു. ഇതല്ലല്ലോ 8,000-10,000-12,000 ഒക്കെ ഉണ്ടല്ലോ. റയറാ, എബ്രോഡ് ഉണ്ടാവും, ഇവിടെ കാണില്ല. മഴയിട്ടിടാൻ പറ്റില്ല, വൈറ്റ് പക്ഷെ ഇത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല കേട്ടാ. ആ ഇതാണ് ശരിക്കും അവരുടെ ടെക്നോളജി, ഇത് മഴയത്തിടാൻ വേണ്ടി ശരിക്കും അവരെ ഉണ്ടാക്കിയതാ. 22,000 രൂപ അത്രയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചോദിക്കാക്ക രൂപക്ക് വേണം. അതാണ് കണ്ട രണ്ടുപേരും ജെഫ്രി രണ്ടുപേരും ഒരുമിച്ച് വന്നെത്തി. ഞങ്ങള് ഈ റാമ്പിൽ വാക്ക് ചെയ്യുന്ന പോലെ രണ്ട് സൈഡിൽ നിന്ന് വാക്ക് ചെയ്തിട്ട് പ്രിയുടെയോ ഫ്ലാറ്റ് ഫുട്ട് ആണ്. ഫ്ലാറ്റ് ഫുട്ട് പറയുമ്പോൾ ഏറ്റവും മസ്റ്റ് ആണ് ഇങ്ങനത്തെ സപ്പോർട്ടുള്ള ഷൂസ്. അത് വളരെ സ്കെച്ചേഴ്സ് ഞാൻ എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല, അതൊക്കെയാണ് ഞാൻ മാറ്റാൻ തീരുമാനിച്ചത് ബെർക്കിൻസ്റ്റോക്കിലേക്ക്. ബ്ലാക്ക് എടുക്കാതെ ഇതല്ലേ ലുക്കല്ലേ, മമ്മൂട്ടി മറ്റേ ഭീഷ്മത്തിലൊക്കെ ഇടുന്ന ചെരുപ്പിതാ. എന്താ എന്താ മമ്മൂക്കിക്ക് മാത്രം അടിപൊളി അല്ലേ, നല്ല ലുക്കുണ്ട് ഇതിലെ. ശരിക്കും നടക്കുമ്പോ ഭയങ്കര ഹാർഡാ, നമ്മൾ ശരിക്കും കല്ലിൽ നടക്കുന്ന ഒരു ഫീലിംഗ്. പക്ഷെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇട്ട് കഴിയുമ്പോ പിന്നെ ഇത് ഊരില്ലേ, ഊരില്ല. ജഫ്രി വന്ന് ഊരം പറഞ്ഞാലേ ഊരില്ല. ഐസ്ക്രീം നിന്ന് ഫിറ്റ് ആയിരിക്കുന്ന ആളാ. ഐഫോൺ എടുത്തു, ഐഫോൺ എടുത്തു, തായ്ലൻഡിൽ കിഡ്നി കാണാനില്ല, ഷൂസ് എടുത്തു, ദൂർത്തടി ദൂർത്തടി. അന്തു എടുത്തത് ഏത് കളറാ? ഗ്രീൻ. അത് എന്റെ സെയിം. അന്തു അല്ല, അന്തുന്റെ ഡാഡിക്ക് എടുക്കാന്ന് പറഞ്ഞാ. പിന്നെ നമ്മളെടുത്തു, ഞാൻ അപ്പോഴേക്കും ടെസ്റ്റ് ചെയ്തിട്ട് പറയാം അഭിപ്രായം, കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ എനിക്ക് ഇത് എടുത്തോട്ടെ, ഇത് നല്ല ഗ്രിപ്പും ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം. ഇത് കണ്ടോ 1774 ഉള്ള ബ്രാൻഡാണ്. ശരിക്കും ഇവരെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു സാൻഡിൽസിന് കംഫർട്ട് ശരിക്കും ഫസ്റ്റ് കൊണ്ടുവന്നത്. കാരണം അത്രയും വായിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയി പറയുന്നത്. ഇതിനെ കുറിച്ച് കുറേ വായിച്ചായിരുന്നു. ഫുട്ബോൾ കുറേ ടൈപ്പ് സപ്പോർട്ട്സ് ഉണ്ട്, ഒരുപാട് നമുക്ക് അറിയാത്ത രീതിയിലുള്ളത് കണ്ട്. ലോഞ്ചിറ്റ്യൂഡിൽ ആർട്ട് സപ്പോർട്ട്, ഹീൽ കപ്പ്, എബ്രോഡ് ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് അറിയാം ഇതിനെ കുറിച്ച്. ഇന്ത്യയിൽ അത്രയും പോപ്പുലറായി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. വെളിയിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. ഡ്രസ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ വേണമെങ്കിൽ ഇടാം, പക്ഷേ ഒരുപാട് ഇങ്ങനെ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം അത് ഇഗ്നോർ ചെയ്താലും ഫ്യൂച്ചറിൽ നമുക്കതൊരു പ്രശ്നമാവും. ഫുഡ് സപ്പോർട്ട് മര്യാദക്കില്ലെങ്കിൽ, അത് ഗെയിംസ് കളിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഷൂസ് വേണം, അതുപോലെ തന്നെ ട്രെക്കിംഗ് ഹൈക്കിംഗ് ആണെങ്കിൽ അതിനുള്ള ഷൂസ് വേണം. എന്ത് ചെയ്യണം, അതിനുള്ള കറക്റ്റ് ഫുട്വെയർ ഇടണം. ഡ്രസ്സൊക്കെ ഏതിട്ടാലും കുഴപ്പമില്ല. സോ അതും കൂടെ തീരുമാനിച്ചാണ് ഇത് എടുത്തത്. എന്തായാലും നോക്കാം, ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. മേടിച്ചുകൊണ്ട് മാത്രം 20 കിലോമീറ്റർ ഒരു ദിവസം നടക്കണം. ഏത് ആ പുതിയത് വാങ്ങിയിട്ടുണ്ട്, ഇത് നടന്നേ പറ്റൂ. അപ്പൊ നടക്കാൻ റെഡി ആക്കി എല്ലാരും. ജെഫ്രിന് ഇത് ഭയങ്കര സംഭവം ഉണ്ട്, അത് ട്രക്കിംഗ് മറ്റേ അവഞ്ചേഴ്സിന്റെ പോലത്തെ ഷുഖണ്ടില്ലേ. ആ ബ്ലാക്ക് മാറ്റി ബ്രൗൺ ആക്കി, ബ്ലാക്കിന് പുതിയ സ്റ്റോക്കാ, 1,000 രൂപ കൂടുതല. പക്ഷെ ബ്രൗൺ നല്ല സ്റ്റൈലായിട്ടില്ലേ ഈ ഒരു ഈ കളറും, ഇതിന്റെ ഈ കളറും ഈ ബട്ടനൊക്കെ സൂപ്പർ അല്ലേ. എന്റെ കാലം ഉണ്ട് ചളിങ്ങി, എവിടെ കൊണ്ട് ഇടിച്ചത് എക്സിബിഷൻ ടൈമില്, നഖം മുട്ടിപ്പോയി. ഇവിടുത്തെ ഹാർഡ് വർക്ക് പേഴ്സൺ, ഹാർഡ് വർക്കിംഗ്, എന്നിട്ട് ഒരു സാൻഡിൽ പോലും വാങ്ങി തരുന്നില്ല. ഇത് എടുക്കുവാണ് എനിക്ക് ബ്രൗൺ മതി. അടുത്ത എക്സിബിഷൻ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നോട് ഒരു കുട്ടി കംപ്ലൈന്റ് ചെയ്ത് നമ്മുടെ വീഡിയോയില് നമ്മളവിടെ ഇല്ലായിരുന്നു വന്നപ്പോ.
ഞങ്ങൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അല്ലെ, രാത്രി വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വേദുവിന്റെ ലഞ്ച് ടൈമിൽ 2 മണിക്കൂർ പോകും അത്രേ ഉള്ളൂ. ചായ കുടിക്കാൻ ചായ ഞാൻ കുടിക്കുന്നില്ല, നമ്മളൊക്കെ താഴെ പോയി കൊക്ക കോള കുടിച്ചിട്ട് വരും. ഡയറ്റ് കോക്ക്, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ ഡയറ്റിന് പകരം 2 ഡോണട്ടും കഴിക്കും. ജസ്റ്റ് ചെറിയ വ്ളോഗ് ആയിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, കാരണം മിക്കവർക്കും അറിയില്ല ഈ ഒരു ബ്രാൻഡിനെ. ബാക്കി നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബെർക്കിൻസ്റ്റോക്കിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ പോസിറ്റീവ് റിവ്യൂസും ഒക്കെ വരും. ആൻഡ് ഈ ഒരു എന്തായാലും ഫ്ലാറ്റ് ഫുഡ് 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫുഡ്, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടിയ ഞങ്ങളെപ്പോലെ കുറച്ച് വെയിറ്റ് കൂടിയവരാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചധികം നടക്കുന്നവരാണെങ്കിലും ബട്ട് ഹു ഫൈൻഡ് സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പ് കംഫർട്ടബിൾ ആണ് തോന്നുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ട്രൈ ആൻഡ് ബെർക്കിൻസ്റ്റോക്ക്. ഒരെണ്ണം വാങ്ങി നോക്ക്, കാരണം ഇട്ട് കഴിഞ്ഞാൽ ട്രയൽ ചെയ്യുമ്പോൾ അത്രയും സുഖം കാണില്ല. ഇട്ട് കഴിഞ്ഞ് നമ്മൾ 1-2 ആഴ്ച ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് കാണുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഡു ട്രൈ ഇറ്റ് ഔട്ട്. അതല്ലാതെ ഷൂസും എല്ലാം ഉണ്ട്, പക്ഷേ ഷൂസ് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് നല്ല നല്ല ഷൂസ് ഉണ്ട്, പക്ഷേ ഇങ്ങനത്തെ സാൻഡിൽസ് വേറെ കിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഡു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഞങ്ങളിവിടെ ഇറങ്ങുവാണ്, അടുത്ത വ്ളോഗിൽ കാണാം. ആൻഡ് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ബാക്കി എല്ലാവരും പോയി അവരവരുടെ വഴി, മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേദുവിന്റെ പിക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി വന്നിരിക്കുക. അപ്പൊ ബൈ. ജഫറിന്റെ 14,000 രൂപ എത്ര 13,000 രൂപയുടെ ഷൂസ് അടുത്ത വ്ളോഗിലേക്ക് കാണിച്ചു, അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഓക്കേ.